കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി ഇടതുപക്ഷ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ആലത്തൂരിലെ വിജയ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, ആ രമ്യ ഹരിദാസ് പ്രതികാരം ചെയ്യുകയാണ്. രമ്യ ഹരിദാസ് പോകുന്ന ഇടത്തൊക്കെ പാട്ടുപാടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ആരോടൊക്കെ താൻ സംസാരിക്കുമോ, ഏതൊക്കെ പൊതു ഇടത്തിൽ താൻ സംസാരിക്കുമോ, അവിടെയൊക്കെ പാട്ടുപാടും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് രമ്യ ഹരിദാസ്. ആ രമ്യ ഹരിദാസ് മറുപടി നൽകുന്നത് ദീപാ നിശാന്തിനും സഖാക്കൾക്കുമാണ്. പ്രചരണ ഇടങ്ങളിൽ രമ്യ ഹരിദാസിൻ്റെ പാട്ടിനെ ആക്ഷേപിക്കുകയും നിലവാരമില്ലാത്ത പാട്ടുകളുടെ ശ്രേണിയിലേക്ക് രമ്യ ഹരിദാസ് എന്ന പാട്ടുകാരിയെ ചേർത്ത് വയ്ക്കുകയും ചെയ്ത് പൊതു ഇടത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ദീപാ നിശാന്താണ്. ദീപാ നിശാന്ത് സൈബർ പോരാളികളുടെ ഒരു ഇഷ്ടതാരമാണ്. സൈബർ പോരാളികളുടെ ഒരു ബുദ്ധി കേന്ദ്രവും പിണറായി വിജയൻ സർക്കാരിൻ്റെ ന്യായീകരണ തൊഴിലാളിയുമാണ് ദീപാ നിശാന്ത്. ആ ദീപാ നിശാന്തിനെ പിൻപറ്റി ആയിരക്കണക്കിന് സഖാക്കൾ പൊതു ഇടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ രമ്യ ഹരിദാസിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രമ്യ ഹരിദാസ് പറയുന്നത്, പേരെടുത്ത് രമ്യ ഹരിദാസ് പറയുന്നില്ല, ഇനി എവിടെ പോയാലും താൻ മലയാളത്തിൽ തനിക്ക് ഇഷ്ടമുള്ള വരികൾ പാടിയിരിക്കും. ഇനി തൻ്റെ പാട്ട് ആലത്തൂരിലെ ജനങ്ങളല്ല കേൾക്കുന്നത്, കേരളത്തിലെ ജനങ്ങളല്ല കേൾക്കുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനങ്ങളുടെ വികാരം അറിയിച്ചുകൊണ്ടുള്ള തൻ്റെ പ്രസംഗങ്ങളിൽ താൻ പാട്ടുപാടിയായിരിക്കും പ്രസംഗങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുകൂടി രമ്യ ഹരിദാസ് ചേർത്ത് വയ്ക്കുമ്പോൾ ദീപാ നിശാന്തിനും അതോടൊപ്പം തന്നെ മറ്റ് സൈബർ പോരാളികൾക്കും കൃത്യമായ മറുപടിയും പ്രതികാരവും നൽകുകയാണ്. രമ്യ ഹരിദാസ് അതിന് പറയുന്നത്, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ 533,815 ആൾക്കാർ തൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നു, താൻ പാട്ടുപാടണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ ദീപാ നിശാന്തോ അല്ലെങ്കിൽ ദീപാ നിശാന്തിൻ്റെ ഇടത്തിൽ പ്രവർത്തിക്കുന്ന സൈബർ പോരാളികളോ അല്ല തന്നെ ഭീഷണിപ്പെടുത്തേണ്ടത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പകുതിയിലധികം പേർ, 52.4% പേർ, 533,805 പേർ തന്നോട് ആവശ്യപ്പെടുന്നു ആലത്തൂരിൽ മാത്രമല്ല പാട്ടുപാടേണ്ടത്, ഇന്ത്യൻ പാർലമെൻറ്റിലും പാട്ടുപാടൂ എന്ന്. രമ്യ ഹരിദാസ് ആ പ്രതികാരത്തോടെ, ആ വെല്ലുവിളിയോടുകൂടി പൊതു ഇടങ്ങളിൽ പാട്ടുപാടി നടക്കുകയാണ്. ഇനി രമ്യ ഹരിദാസിൻ്റെ പാട്ട് ഉയർന്നു കേൾക്കുന്നത് ദീപാ നിശാന്തിനെയും ന്യായീകരണ സൈബർ തൊഴിലാളികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിലായിരിക്കും. അതിന് അടിക്കുറിപ്പ് എഴുതുകയാണ് കോൺഗ്രസുകാർ. PK ശ്രീമതി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞഞ്ഞാ പിഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞതുപോലേ ആയിരിക്കില്ല രമ്യ ഹരിദാസിൻ്റെ പാട്ട് വരുന്നത്. കാരണം രാഹുൽ ഗാന്ധി ബ്രിഗേഡിൽ 5-ലധികം വിദേശ ഭാഷകൾ സംസാരിച്ച് പ്രാവീണ്യം തെളിയിച്ച, അതോടൊപ്പം രാഹുൽ ഗാന്ധി ബ്രിഗേഡിലും ആ തരത്തിലൊക്കെ പ്രവർത്തന ഇടങ്ങൾ ഉണ്ടാക്കുകയും രാഹുൽ ഗാന്ധി ബ്രിഗേഡിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് 5 ഭാഷകളിലധികം സംസാരിക്കുകയും ദേശീയ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം നിരവധി വേദികളിൽ ഇംഗ്ലീഷിൽ മധുരമായി പ്രസംഗിക്കുകയും ചെയ്യുന്ന രമ്യ ഹരിദാസ് പ്രസംഗത്തിലും വിപ്ലവം തീർക്കും എന്ന് അറിയിക്കുകയാണ് സൈബർ ഇടങ്ങളിലെ ഇപ്പോഴത്തെ പോർ വിളികൾ കോൺഗ്രസും സഖാക്കളും തമ്മിൽ.